മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ. മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നവ്യ പിന്നീട് വിവാഹശേഷം സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്നു. പിന്നീട് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഉരുത്തി എന്ന സിനിമയിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി നവ്യ. തുടർന്ന് ഇനിയും സിനിമകൾ ചെയ്യുമെന്നും സ്റ്റേജ് ഷോകളിൽ നിറസാന്നിധ്യമാകുമെന്നും അന്ന് അറിയിച്ചിരുന്നു. അതിപ്പോഴും തുടർന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ്. പല ഭാഷകളിലേക്ക് നവ്യ ഇപ്പോൾ അഭിനയ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ താരം അഭിനയത്തിൽ മാത്രമല്ല മറിച്ച് അധ്യാപനത്തിലേക്കും തിരിഞ്ഞെത്തിയിരിക്കുകയാണ്. താരം ഇപ്പോൾ സ്വന്തമായൊരു ഡാൻസ് സ്കൂൾ കൂടി തുടങ്ങിയിരിക്കുകയാണ്. മാതങ്കി സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. കൊച്ചിയിൽ തുടങ്ങുന്നത് നൃത്ത വിദ്യാലയം ഈ മാസം 3 മുതൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. അതായത് നാളെ തന്നെ ഈ വിദ്യാലയത്തിലെ എല്ലാ ക്ലാസുകളും തുടങ്ങുമെന്നും നേരത്തെ അഡ്മിഷൻസൊക്കെ തുടങ്ങിയെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ആരാധകർക്ക് നവ്യ നായർ നൽകുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത. കൊച്ചി പടമുകളിൽ ലീഡർ കെ കരുണാകരൻ റോഡിൽ പ്രവർത്തനം തുടങ്ങുന്ന സ്ഥാപനം ലോക പ്രശസ്ത ഭരതനാട്യം നർത്തകി പ്രിയദർശിനി ഗോവിന്ദാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. December 3 രാവിലെ 8 ഉദ്ഘാടനം. മാതങ്കിയുടെ സഹകരണത്തോടെ പ്രിയദർശിനി ഗോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ദ്വിദിന ശില്പശാലയ്ക്കും തുടക്കമാകുന്നുണ്ട്. ഇതിന്റെ രജിസ്ട്രേഷൻ തന്നെ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞുവെന്നും വാർത്തകളിൽ പുറത്തുവരുന്നതിൽ പറയുന്നുണ്ട്. നിരവധി കുട്ടികളാണ് ഇതിനോടകം തന്നെ ഈ സ്കൂൾ ഓഫ് ഡാൻസിന് വേണ്ടി കാത്തിരുന്നത്. മാതങ്കിയുടെ വെബ്സൈറ്റ് സംവിധായകൻ സിബി മലയൽ സ്വിച്ച് ഓൺ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ലോക പ്രശസ്ത നൃത്യ വിദ്യാലയമായ കലാക്ഷേത്രയുടെ മുൻ ഡയറക്ടർ കൂടിയായ പ്രിയദർശിനി ഗോവിന്ദ് ആദ്യമായാണ് കൊച്ചിയിൽ 2 നീണ്ടു നിൽക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. ലോകം അറിയപ്പെടുന്ന പ്രിയദർശിനി ഗോവിന്ദിനോട് കുട്ടിക്കാലം മുതലേ സ്നേഹവും ആദരവും ഉണ്ടെന്ന് നവ്യ തന്നെ പറയുന്നുണ്ട്. മനസ്സിൽ ആരാധന തോന്നിയിട്ടുള്ള കലാകാരിക്കൊപ്പം ഒരു നൃത്തശില്പശാലയ്ക്ക് ആതിഥേയം വഹിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കവേ നവ്യ വെളിപ്പെടുത്തിയിരുന്നു. പ്രസ് ക്ലബിലെത്തി തന്നെയാണ് ഇതിനോടകം തന്നെ പ്രസ് നോട്ടീസായി നവ്യ തന്റെ ഉദ്ഘാടനത്തെക്കുറിച്ചും തന്റെ സ്കൂൾ ഓഫ് ഡാൻസിനെക്കുറിച്ചും മാധ്യമങ്ങളോടും മറ്റ് ആരാധകരോടും വെളിപ്പെടുത്തിയത്. ഇതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ താരവും താരത്തിന്റെ കുടുംബവും. നാളെയെങ്കിലും ഭർത്താവ് സന്തോഷിനെ കാണാൻ സാധിക്കുമോ എന്നും ഭാര്യയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഭർത്താവ് എത്തുമോ എന്നുള്ള ചോദ്യവും മുഖ്യ തന്നെ ആരാധകർ ചോദിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇത്രയും വലിയ സന്തോഷം നടക്കുമ്പോൾ ഭർത്താവ് അരികിൽ വേണമെന്ന് നാളെയെങ്കിൽ സന്തോഷ് വരുമോ എന്നും ആരാധകർ നിരവധിയായി തന്നെ ചോദിക്കുന്നുണ്ട്. അഭിനയം മാറ്റി നിർത്തി തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ചേക്കേറിയപ്പോഴും നവ്യ വിടാതെ പിടിച്ച് നിർത്തിയ ഒന്നായിരുന്നു നൃത്തം. അതുകൊണ്ട് തന്നെ നൃത്തത്തെ അങ്ങനെ ഒഴിയാൻ സാധിക്കില്ല എന്ന് ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് നവ്യ നായർ. തന്റെ ജീവിതത്തിൽ നൃത്തത്തിനൊരു പുതിയ തലം കൂടി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് നവ്യ എന്ന് ആരാധകർ തന്നെ പറയുന്നു. അഭിനയം മാത്രമല്ല എന്നും തന്റെ വീട്ടുകാരെ ഉൾപ്പെടെ താൻ തന്നെയാണ് നോക്കുന്നത് നവ്യ മുൻപും തെളിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഡാൻസ് സ്കൂൾ കൂടി തുടങ്ങി തന്റെ പാഷൻ അതിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുന്ന നവ്യ നായർക്ക് ആശംസകളുമായി എത്തുകയാണ് മലയാളി പ്രേക്ഷകർ. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.